സൂപ്പർ ലീഗ് മത്സരങ്ങൾ അതിന്റെ ആദ്യ ഘട്ടത്തിലെ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സെമി സാധ്യത ഉറപ്പിക്കാനാകുമോ ആരാധകർ അതാണ് ഉറ്റുനോക്കുന്നത് ഏതായാലും നാളെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സ് കളി നടക്കുക ഏതായാലും ആ വിഷയമാണ് ഇന്ന് ബി പോസിറ്റീവിലും ചർച്ചയായി വരുന്നത് ഏതായാലും നമുക്കൊപ്പം രണ്ട് അതിഥികളുണ്ട് സിറാജ് കാസിം മാതൃഭൂമിയുടെ സീനിയർ സ്പോർട്സ് ലേഖകനാണ് അദ്ദേഹം മലപ്പുറം സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു ഒപ്പം തന്നെ എബിൻ റോസ് കേരള ഫുട്ബോൾ താരം ഇരുവർക്കും ബി പോസിറ്റീവിലേക്ക് സ്വാഗതം ശ്രീ സിറാജ് കാസിം ഈ പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് സെമി സാധ്യത ഉറപ്പിക്കാനാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് അതിനെ നോക്കി കാണുന്നതും എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് മത്സരങ്ങൾ ഇനി ബാക്കിയുണ്ട് രണ്ടും ഹോം ഗ്രൗണ്ടിലാണ് ആദ്യ മത്സരം നാളെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അവസാന മത്സരം പൂനെ എഫ് സിക്കെതിരെ രണ്ട് മത്സരങ്ങളും ജയിച്ചാൽ 6 പോയിന്റ് കേരളത്തിൻ്റെ അക്കൗണ്ടിലെത്തും അതുകൊണ്ട് തന്നെ സെമി സാധ്യത സജീവമാണ് ഇത് സാങ്കേതികമായും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യം പക്ഷേ ഈ കണക്കുകളിൽ വിശ്വസിക്കുമ്പോഴും യാഥാർത്ഥ്യം അത്ര എളുപ്പമുള്ള ഒന്നല്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ ചെന്നൈക്കെതിരെ സ്വന്തം ഗ്രൗണ്ടിൽ നടന്ന മത്സരവും അതിനു മുമ്പ് ഗോവയുടെ മണ്ണിൽ അവരെ നേരിട്ട മത്സരം ഈ രണ്ട് മത്സരങ്ങളിലും നമുക്ക് അപ്രതീക്ഷിതമായ രണ്ട് തോൽവികളാണ് ഉണ്ടായത് ഗോവയ്ക്കെതിരെ 3 ഗോൾ വാങ്ങി നമ്മൾ തോറ്റപ്പോൾ അന്ന് പറഞ്ഞത് എവേ മത്സരമായിരുന്നു ഹോം ഗ്രൗണ്ടിൽ തിരിച്ചെത്തുമ്പോൾ കളി മാറും എന്നായിരുന്നു ഹോം ഗ്രൗണ്ടിൽ ഇതുവരെ തോൽക്കാത്ത ടീം എന്ന ഖ്യാതിയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയെ നേരിട്ടത് പക്ഷേ 87 മിനിറ്റിലെ ഒരു ഗോളിൽ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ അവസാനിച്ചു എന്ന് മാത്രമല്ല നിർണായകമായ 3 പോയിൻ്റ് കിട്ടി ഇല്ല എന്ന് മാത്രമല്ല കുറഞ്ഞ പക്ഷം സമനിലയെങ്കിലും അർഹിച്ചിരുന്ന മത്സരമാണ് കേരളം അവസാന മിനിറ്റിലെ പിഴവ് കൊണ്ട് നഷ്ടപ്പെടുത്തിയത് ഇനി രണ്ട് മത്സരങ്ങൾ മാത്രം ബാക്കി 6 പോയിൻ്റാണ് പരമാവധി കിട്ടുന്നത് അതും സെമി അത്ര ഉറപ്പാക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ ടെൻഷൻ അടിച്ച് കേരളത്തിന് അടുത്ത രണ്ട് മത്സരങ്ങൾക്കും ഇറങ്ങേണ്ടി വരും സെമി സാധ്യത പൂർണ്ണമായും അടഞ്ഞിട്ടില്ല അതേസമയം അത്ര എളുപ്പവുമല്ല ആ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു ടോട്ടൽ ഫുട്ബോളിലേക്ക് കേരളം മാറേണ്ട രണ്ട് ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് കേരളത്തിന് പ്രതീക്ഷയുണ്ട് ഒപ്പം ആശങ്കയുമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും എബിൻ റോസ് കൂടി ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് എബിൻ റോസ് ഈ പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായകമായ രണ്ട് കളികളാണ് ഉള്ളത് ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി മാത്രമാണ് സെമിയിലേക്ക് ഉറപ്പ് ലഭിച്ചിട്ട് നേടിയിട്ടുള്ളതും ഇത്തരത്തിലൊരു പ്ലെയർ എന്ന നിലയിൽ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയെ വിലയിരുത്തുക ഏറ്റവും മികച്ച ഡിഫൻസ് ഉള്ള ഒരു ടീമാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അധികം ഗോൾ വഴങ്ങാത്തതും ടീം ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ച പക്ഷേ നമുക്കവിടെ സ്ട്രൈക്കിംഗ് ഒരു പോരായ്മയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ സ്ട്രൈക്കിങ്ങിലെ പോരായ്മ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറാം കാരണം ഒരു ഗോൾ സ്കോറിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് കളിയിൽ പക്ഷേ നിർണായകമായ ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ശരിക്കും ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടേണ്ട ഒരു ടീമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം ഈ സെമി സാധ്യത അടഞ്ഞിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ടീമിനും നമ്മൾ പോയിൻ്റ് ടേബിൾ നോക്കിയാൽ അറിയാൻ 2 മുതൽ 8 വരെയുള്ള ടീമുകൾക്ക് ഈക്വൽ ചാൻസാണ് ആർക്ക് വേണമെങ്കിലും കടക്കാം പക്ഷേ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജ് കാണുന്നത് ഹോം മാച്ചിലെ ചെന്നൈ എഫ് സി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിലെ ഏറ്റവും മികച്ച ടീമാണ് അതുകൊണ്ട് അവരോട് തോറ്റത് ഒരു പ്രശ്നമല്ല പക്ഷേ എന്നാലും നമുക്ക് ആ കളിയും ജയിക്കാമായിരുന്നു ഗോൾ സ്കോർ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കാമായിരുന്നു കളിയായിരുന്നു എന്നിരുന്നാലും ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും കേരളത്തിൻ്റെ പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഫോണിനുമായിട്ടുള്ള കളിയിൽ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിലെത്തും തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ചെന്നൈ എഫ് സി മാത്രമാണ് സെമിയിലേക്ക് സാധ്യത ഉറപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ 8-ാം സ്ഥാനത്തുള്ള മുംബൈ എഫ് സി വരെ സാധ്യത നിലനിൽക്കുകയാണ് എല്ലാ ടീമുകൾക്കും സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ കളിയുടെ ഒരു അവസ്ഥ നല്ല സ്ട്രൈക്കേഴ്സിൻ്റെ അഭാവം എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കില്ലേ സെമി സാധ്യത ഉറപ്പിക്കുക എന്നത് ഞാൻ അതാ നേരത്തെ പറയാം ഇപ്പോൾ നമുക്ക് ഉള്ളത് രണ്ട് ഹോം മാച്ചാണ് ഹോം മാച്ചസ് എപ്പോഴും ടീമുകൾക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും പിന്നെ നമ്മളുടെ ഏക പോരായ്മ എന്ന് പറയുന്നത് അറ്റാക്കിംഗ് സ്കോറിംഗ് മികവാണ് പക്ഷേ കളിക്കുന്നുണ്ട് ടീം ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് എല്ലാ ടീമുകൾക്കെതിരെയും ബോൾ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ആണ് കളിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് നിർണായ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്വാൻറ്റേജ് കാണുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയറുമായിട്ടുള്ള മത്സരത്തിൽ കേരളത്തിൽ വെച്ചാണ് അത് തീർച്ചയായിട്ടും അതിൽ നമ്മൾ ജയിക്കുകയും ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് 99% കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിലെത്തും ഞാനെപ്പോഴും ആ പ്രതീക്ഷയിൽ തന്നെയാണ്
തീർച്ചയായും നല്ലൊരു സ്ട്രൈക്കേഴ്സിന്റെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നുണ്ടോ? പലപ്പോഴും ഗോൾ അടിക്കാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പോലും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നു. തീർച്ചയായും ഞാനിത് നേരത്തെ പറഞ്ഞു, ഇത് ഫുട്ബോൾ കളിയാണ്, സ്ട്രൈക്ക് ചെയ്താൽ മാത്രമേ ഗോൾ സ്കോർ ചെയ്താൽ മാത്രമേ ജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ടൂർണമെൻ്റ് ആയിരുന്നാലും ഏത് ഒരു മത്സരത്തിലായിരുന്നാലും സ്ട്രൈക്കേഴ്സിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതേ നന്നായിട്ട് കളിക്കുന്നതോ അല്ലോ അതല്ല വിഷയം, പക്ഷെ അദ്ദേഹം സ്കോർ ചെയ്യുന്നുള്ളതെന്ന് മാത്രം. അങ്ങനെ ഒരു സ്ട്രൈക്കിംഗ് ഉള്ള ഓപ്പർച്യൂണിറ്റി സ്ട്രൈക്കിൽ നമ്മൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ മറ്റുള്ള ടീമിൽ നമുക്ക് ഫിക്രു കൊൽക്കത്ത ഈ ISL ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫിക്രു ഒരു വളരെ വലിയൊരു സ്റ്റാർ ആയിരുന്നു. പക്ഷേ ഒരു രണ്ട് സസ്പെൻഷൻ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ആ സ്കോർ മികവിന് അടുത്തെത്തിയില്ല, അത് കൊൽക്കത്തയെ പിറകിലോട്ട് വലിച്ചു. അതുകൊണ്ട് ഒരു സ്കോറിന് എപ്പോൾ വേണമെങ്കിലും ഫോം ആവുകയും ചെയ്യാം, ഫോം ഔട്ടാവുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം, ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കളിക്കാരൻ അവസാന സമയം സ്കോർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ട്രൈക്കിംഗ് മികവ് മാത്രമാണ് പ്രോബ്ലം. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പ് തന്നെ നേടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വീണ്ടും സിറാജ് കാസിമിലേക്ക് തന്നെ പോകുന്നു. സിറാജ് കാസിം, ഈ പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെ, അവരുടെ കളിയെ താങ്കൾ എങ്ങനെയാണ് ഒന്ന് നോക്കി കാണുക? എബിൻ നേരത്തെ പറഞ്ഞ ഒരു വാചകമുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏക പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്കറുടെ പ്രശ്നം മാത്രമാണെന്ന്. സത്യത്തിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്ന 8 ടീമുകളുടെ കാര്യം നോക്കിയാൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈ FC സെമി ഉറപ്പിച്ച ഏക ടീം. ചെന്നൈ ഇതിനകം 21 ഗോളുകൾ നേടിക്കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്തുള്ള ഗോവയാകട്ടെ 17 ഗോളുകൾ നേടിക്കഴിഞ്ഞു. കൊൽക്കത്ത 14 ഗോളുകൾ നേടിക്കഴിഞ്ഞു. കേരളത്തിന് പിന്നിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഡൽഹി 13 ഗോളുകൾ നേടിയപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 10, പുണെ FCയും 10 ഗോളുകൾ വീതം സ്കോർ ചെയ്തു. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മുംബൈ FC ആവട്ടെ 9 ഗോളുകൾ സ്കോർ ചെയ്തു. അതായത് കേരളം ഗോളുകളുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ്. ഇപ്പോൾ ലീഗ് ടേബിളിൽ 4 സ്ഥാനത്തുണ്ടെങ്കിലും ഗോളുകളുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ്. 12 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ മാത്രം. ഒരു മത്സരത്തിൽ ഒരു ഗോൾ തികച്ച് നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അരഗോളിൽ അല്പം മുകളിൽ മാത്രം. അത്ര പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മുടെ സ്കോറിംഗ്. ഇത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നവും. ഇയാൻ ട്യൂമിനെ മാറ്റി നിർത്തിയാൽ നമുക്ക് മുന്നേറ്റ നിരയിൽ വിശ്വസിക്കാവുന്ന ഒരു താരമില്ല. ഇയാൻ ട്യൂം തന്നെയാവട്ടെ വേണ്ട അവസരങ്ങൾ അവസാന 2-3 മത്സരങ്ങളിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല. 12 മത്സരങ്ങൾ 8 ഗോളുകൾ എന്നുള്ളത് സെമി പ്രതീക്ഷ പുലർത്തുന്ന ഒരു ടീമിന് വിശ്വസിക്കാവുന്ന ഒരു മാനദണ്ഡമല്ല. ഈ അവസ്ഥ മാറിയാൽ മാത്രമേ ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ വരുന്നത് നോർത്ത് ഈസ്റ്റും പുണെയുമാണ്. രണ്ട് മത്സരങ്ങളും നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ള മത്സരങ്ങളാണ്. പുണെയെ നമ്മൾ അവരുടെ തട്ടകത്തിൽ പരാജയപ്പെടുത്തിയിരുന്നു. നോർത്ത് ഈസ്റ്റിനെതിരായ ആദ്യ മത്സരത്തിൽ ഒരൊറ്റ ഗോളിനാണ് നമ്മൾ തോൽക്കുന്നത്. മനോഹരമായ കളിയാണ് നമ്മൾ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമിനെതിരെയും നമ്മുടെ മുൻകാല റെക്കോർഡുകൾ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഹോം ഗ്രൗണ്ടിൽ ഇവർക്കെതിരെ മികച്ച രണ്ട് വിജയങ്ങൾ നേടിയാൽ നമുക്ക് സാധ്യതകളുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം, സ്ട്രൈക്കർമാർ ഉണർന്നു വരിക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. 8 ടീമുകളുടെ ഗോൾ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഈ 8 ടീമുകൾ കഴിഞ്ഞ മത്സരങ്ങളിൽ, രണ്ട് ടീമുകൾ 11 മാത്രം, ബാക്കി 6 ടീമുകൾ 12 മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ 12 മത്സരങ്ങൾ പിന്നിടുമ്പോൾ പന്ത് കൈവശം വെച്ച്, അതായത് ബോൾ പൊസിഷനിൽ കേരളം മികച്ച നിലവാരത്തിലാണ്. 50.75 ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊസിഷൻ. ഇതിന് മുന്നിലുള്ളത് നോർത്ത് ഈസ്റ്റ് മാത്രമാണ്. ബാക്കി എല്ലാ ടീമുകളും ബോൾ പൊസിഷനിൽ താഴെയാണ്. പക്ഷേ ഇത്ര സമയം പന്ത് കൈവശം വെച്ച് കളിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടും 50.75% എന്ന ലീഗിലെ ഏറ്റവും മികച്ച ബോൾ പൊസിഷനിൽ കളിക്കാൻ സാധിച്ചിട്ടും കേരളത്തിന് ഗോളിൽ കണ്ടെത്താൻ മാത്രം കഴിയുന്നില്ല. ഈ ഒരവസ്ഥ എപ്പോൾ മാറുന്നു എന്ന് പറയുമ്പോൾ ഇനി 2 മത്സരങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. ഡേവിഡ് ജെയിംസ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരുന്നു, ഇനി കേരളത്തിന് 3 ഹോം മത്സരങ്ങൾ, 2 എവേ മത്സരങ്ങൾ ബാക്കിയുണ്ടായെന്ന്. അതായത് സെമിയിൽ കടക്കും ഫൈനലിൽ കടക്കും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ സ്ട്രൈക്കർമാർ ഉണർന്നേ മതിയാവൂ. ആ അവസ്ഥയില്ലെങ്കിൽ കേരളത്തിന് ഇനിയുള്ള 2 ഹോം മത്സരങ്ങളോടുകൂടി ISL നിന്ന് വിടവാങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്. എബിൻ, ഇപ്പോൾ സിറാജ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മുൻനിര പ്ലെയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോമിലാണ്
അല്ലാത്ത മുൻനിര പ്ലെയേഴ്സിൻ്റെ ഒരു അഭാവം ബ്ലാസ്റ്റേഴ്സിനെ വളരെയധികം ബാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പ്രത്യേകം പരാമർശിച്ച ഒരു പേരാണ് ഇയാൻ ഹ്യൂമിൻ്റെ പേരും. ഇപ്പോൾ അദ്ദേഹം ഗ്രൗണ്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ശ്രീലങ്കയുടെ തന്നെ ഹെൻഡി ക്ലാസിനെയും അല്ലെങ്കിൽ റൊണാൾഡോയെയും ഒക്കെ അനുസ്മരിപ്പിക്കും വിധമായിരിക്കും ആരാധകരുടെ മനസ്സിലൊരു പക്ഷേ അദ്ദേഹം. നാളെ അദ്ദേഹം ഒരു നിർണായക ശക്തിയാവാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം എന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിർണായക ശക്തി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്കോറിംഗ് മികവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കോറിംഗ് മികവ് എല്ലാ കളിക്കാരും കിട്ടിയില്ല. നമ്മൾ ഫുട്ബോൾ കളിക്കാർ പറയാറുണ്ട്, 90 മിനിറ്റ് അധ്വാനിച്ചിട്ട് കളിച്ചിട്ട് കാര്യമില്ല, ഒരു നിമിഷം ഗോളടിക്കുന്നവനാണ് അവിടെ സ്റ്റാർ ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മികവ് അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹത്തിന് ഒരുപാട് ഓപ്പൺ നെറ്റുകൾ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ടീമിൻ്റെ നിർണായക കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജറ്റിക് മൂവ്മെൻറ്റ്സ് തന്നെയാണ് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് നിരയിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി സ്ട്രൈക്കർ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും നല്ലൊരു കളിക്കാരനാണ്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിൽ നിന്ന് നല്ല മികച്ച ഒരു സ്കോറിംഗ് മികവും കൂടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞതുപോലെ നമുക്കൊരു സ്റ്റാർ പ്ലേയേഴ്സിനെ, കേരള ബ്ലാസ്റ്റേഴ്സിന് സ്റ്റാറായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ ഒരു ക്വാളിറ്റി സ്ട്രൈക്കർ എന്ന് അദ്ദേഹത്തിൻ്റെ കളി പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്കൊരു സ്ട്രൈക്കർ ഒരു അഭാവം തന്നെയാണ്. ഇയാൻ ഹ്യൂം നല്ല മികച്ചൊരു കളിക്കാരാണ്, പക്ഷേ ഒരു സ്കോർ ആവാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്കോർ ചെയ്യുക ഇല്ല എന്നല്ല, ഒരു ഓപ്പർച്യൂണിറ്റി സ്ട്രൈക്കർ അല്ല അത്. ഇയാൻ ഹ്യൂം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർ തന്നെയാണ്. മൈക്കിൾ ചോപ്രയുടെ ഒരു സാന്നിധ്യവും എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക? ശരിക്കും മൈക്കൾ ചോപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് വന്നപ്പോൾ നമ്മൾ വളരെയധികം സന്തോഷത്തോടെയാണ്. കാര്യം ഞാൻ ആലോചിച്ചത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യൻ ഒറിജിൻ ആണ്. അദ്ദേഹം ഫ്യൂച്ചറിൽ ഇന്ത്യൻ ടീമിന് കളിക്കുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്കോറിംഗ് മികവിന് ഒരു നല്ലൊരു മികച്ചൊരു താരത്തെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ അദ്ദേഹം ടോട്ടലി ഇഞ്ചുറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാം അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ഫാറ്റായിട്ടുള്ള ശരീരപ്രകൃതി, ഇത് കാണുമ്പോൾ അദ്ദേഹം കളിക്കാൻ ഫിറ്റായ ഒരു താരമായിട്ട് കാണുന്നില്ല. പക്ഷേ അദ്ദേഹം ഫിറ്റായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കേരള ടീമിന് നല്ലൊരു സാധ്യത ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു സ്ട്രൈക്കറായി, നല്ലൊരു സ്കോറാണ്. കാര്യം നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ആളാണ്. വളരെയധികം പ്രതീക്ഷയോടാണ് അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ അദ്ദേഹം ഫിറ്റല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ശരിക്കും ഇഞ്ചുറിയാണ്, അദ്ദേഹത്തിൻ്റെ ആംഗിൾ ഇഞ്ചുറി. അദ്ദേഹത്തിൻ്റെ ആ റണ്ണിങ് സ്റ്റൈൽ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യമായ പരിക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സാന്ധ്യം, അദ്ദേഹം പരിക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അസറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും 4 മാച്ചുകൾ മാത്രമാണ് അദ്ദേഹം കളിച്ചത്, അതും വളരെ കുറച്ച് സമയം മാത്രം. തീർച്ചയായും ഈ പരിക്കുകളുടെ പേരിലാണെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെയുള്ള ഒരു താരങ്ങൾ ഒരു പക്ഷേ ഈ നിർണായകമായ ഘട്ടത്തിലെങ്കിലും ടീമിനൊരു ഭാരമാകുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് ഇതൊരു പ്രൊഫഷണൽ സെറ്റപ്പാണ്, ഒരു പ്രൊഫഷണൽ ഗെയിമാണ്. നമുക്ക് ശരിക്കും ഒരു ഇപ്പോൾ കേരള ടീം, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ കേരളത്തിൻ്റെ എത്ര സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കുക, ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ ഫുട്ബോളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാരം എന്ന് പറയാൻ കഴിയില്ല. കാര്യം അതിനേക്കാളും കളിക്കുന്ന കളിക്കാരുണ്ട്, വേറെ ഒരുപാട് കളിക്കാരുണ്ട്. നമുക്കതിനെ അറിയാം, കഴിഞ്ഞ കളിയിലെ നമ്മൾ അവസാനം ജയിച്ച മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായ ബ്രസീലിയൻ താരം. അപ്പോൾ അങ്ങനെ ഒരുപാട് കളിക്കാരുണ്ട്. പക്ഷേ ഈ കളിക്കാരെ എങ്ങനെ യൂസ് ചെയ്യുന്നു, ആ കളിക്കാരെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൾക്കാർ പറയുന്നത് ഒരു കോച്ചിന് വെളിയിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. കാര്യം കോച്ച് കളിക്കളത്തിൽ ഇറങ്ങുന്ന കളിക്കാരാണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പം ആ കളിക്കാരനെ ഫിറ്റാണ്, അതൊരു ഭാഗ്യം കൂടെയാണ്, അതൊരു ഭാഗ്യത്തിൻ്റെ ഘടകം കൂടെയാണ്. പിന്നെ ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ തുടക്കത്തിൽ തന്നെ വളരെ ഒരു മികച്ച എക്സ്പോഷറാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളി കാണുന്ന ആൾക്കാരുള്ള ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ്. ഏകദേശം 4th സ്ഥാനത്ത് വന്നിരിക്കുന്നു, ലോകത്തിലെ എല്ലാ കളികളും കാണുന്നതിൽ വെച്ച് 4th സ്ഥാനത്ത് വന്നിരിക്കുന്നു. അപ്പം ഇതൊരു നമുക്കിപ്പോൾ ഒരു വളരെ മികച്ച ഒരു ഫുട്ബോളിന് വളർച്ചയ്ക്കുള്ള ഒരു സാധ്യതയായിട്ട് കണ്ടാൽ മതി. ഇപ്രാവശ്യം ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഈ കോമ്പിനേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട സമയമായിട്ടില്ല. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് മികച്ച പ്രകടനങ്ങളും കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങളും ഇതിനേക്കാളും നമുക്ക് സ്ട്രാറ്റജിയെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ തീർച്ചയായും സിറാജ് ഈ പറഞ്ഞത് പോലെ തന്നെ ഇപ്പോൾ 0-3 ഗോവയിലേറ്റ പരാജയത്തെക്കാൾ വലുതായിരുന്നു ഹോം ഗ്രൗണ്ടിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാജയം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഉന്നം തെറ്റിയ പാസുകൾ, അതുപോലെ തന്നെ പ്രത്യാക്രമണത്തിൽ സ്വന്തം കോട്ട തുറന്നിട്ട് പോകുന്ന തരത്തിലുള്ള മനോഭാവങ്ങൾ, ഇതൊക്കെ ടീമിനെ അല്ലെങ്കിൽ ആ ഒരു ടീം സ്പിരിറ്റിനെ കാണികൾക്കിടയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് കാണാനാവുക? ഒരു ടീം സ്പിരിറ്റ് ഇവർക്കിടയിൽ തന്നെ കുറയുന്നു എന്ന തരത്തിൽ ഒരു ആശങ്ക ഉണ്ടായാൽ? ടീം സ്പിരിറ്റിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ആശങ്കയുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം താരലേലം കഴിഞ്ഞപ്പോൾ ഏറ്റവും കുറവ് പ്രശസ്തരായ താരങ്ങൾ ഉള്ള ഒരു ടീമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് സംഘബോധം തന്നെയായിരുന്നു. നമ്മളൊന്ന് ആലോചിക്കണം, ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അനിവാര്യർ എന്ന് പറയുന്നത് 3 താരങ്ങൾ മാത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് ഇയാൻ ഹ്യൂം, പിന്നെ
ഡിഫൻസിൽ ശക്തമായ സാന്നിധ്യമായ ഹെങ്ബർട്ട്, പിന്നെ മിഡ്ഫീൽഡിൽ പിയേഴ്സൺ, ഈ മൂന്ന് പേരെ മാറ്റി നിർത്തിയാൽ, ഡേവിഡ് ജെയിംസിനെ മാർക്കി താരം എന്ന രീതിയിൽ മാറ്റി നിർത്തുന്നു, അത് കഴിഞ്ഞാൽ ഈ മൂന്ന് പേരൊഴിച്ചാൽ ആരും ടീമിൽ അനിവാര്യരല്ല എന്ന വിശ്വാസത്തിലാണ് ടീം കളി തുടങ്ങിയത് തന്നെ. പിന്നീട് സന്ദേശ് ജിങ്കാൻ മികച്ച ഡിഫൻസുമായി ഇന്ത്യൻ താരം സന്ദേശ് ജിങ്കാനെയും ഈ വിഭാഗത്തിലേക്ക് മാറ്റി നിർത്താം. ഇവരെ നാല് പേരെയും ഒഴിച്ചു നിർത്തിയാൽ ടീമിൽ അനിവാര്യരായി ആരുമില്ല എന്ന വിശ്വാസത്തിലാണ്. കാരണം ആർക്കും ആരുടെ പൊസിഷനിലും കളിക്കാം, എപ്പോൾ വേണമെങ്കിലും ടീം ചേഞ്ച് വരാം എന്നുള്ള രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് കളി തുടങ്ങിയത്, കളി തുടരുന്നതും. നമ്മളൊന്ന് ആലോചിക്കേണ്ടത് മെഹ്താബ് ഹുസൈനെ പോലുള്ള താരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവിനാബോ ബാഗിനും ഇഷ്ഫാഖ് അഹമ്മദിനും അവസരം നൽകാൻ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു ടീം ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ മറ്റാരുമില്ല. അത്രമേൽ സംഘബോധത്തിൽ വിശ്വസിക്കുന്ന, ചങ്കൂറ്റം കാണിക്കുന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയുള്ള കളികൾ തുടർന്ന് വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ടീം സ്പിരിറ്റിലോ ആത്മവിശ്വാസത്തിലോ ഒരു കുറവുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഫിനിഷിങ്ങിൽ അല്ലെങ്കിൽ നമുക്ക് ഗോൾ എന്ന പരമമായ സത്യത്തിലേക്ക് എത്താനുള്ള ഒരു തടസ്സം. ചെന്നൈ FC എന്നുള്ള ടീം, ഇപ്പോൾ ലീഗിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ടീം, ആ ടീം രൂപവത്കരിക്കുന്ന കാലത്ത് ആ ടീമിനെക്കുറിച്ച് നമ്മുടെ ധാരണ, അതൊരു പ്രതിരോധ നിരക്ക് ശക്തമായ സാന്നിധ്യമുള്ള ഒരു പ്രതിരോധ ടീം ആണ് എന്നുള്ളതായിരുന്നു. കാരണം അവരുടെ മാർക്കി താരം തന്നെയായ മറ്റരാസി, മാർക്കി താരം ഏലാനയാണ്, പക്ഷേ അവരുടെ ടീമിലെ ഏറ്റവും ശക്തനായ മാനേജർ കൂടിയായ അവരുടെ മറ്റരാസി, ഇറ്റാലിയൻ താരം മറ്റരാസി, പ്രതിരോധത്തിലെ ശക്തനായ വക്താവ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ശക്തമായ ഡിഫൻസിൽ സാന്നിധ്യമായിരുന്ന സിൽവസ്റ്റർ, മെൻഡി, ഇന്ത്യൻ ഡിഫൻസിലെ ഏറ്റവും ശക്തനായ കളിക്കാരൻ ഗുർമാങ്കി സിംഗ്, ഈ നാല് താരങ്ങളും, മറ്റരാസി, ഗുർമാങ്കി സിംഗ്, മെൻഡി ആൻഡ് സിൽവസ്റ്റർ, ഈ നാല് പേരും അടങ്ങുന്ന ശക്തമായ ഡിഫൻസുള്ള ഒരു ടീം എന്നാണ് ചെന്നൈയെക്കുറിച്ച് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ചെന്നൈയിൽ എലാന എന്നൊരു താരം വന്നപ്പോൾ അവർക്കുണ്ടായ മാറ്റം വളരെ പ്രകടമായിരുന്നു. മിഡ്ഫീൽഡിൽ എലാനയെ പോലുള്ള സെറ്റ് പീസിൽ വിദഗ്ധനായ ഒരു താരം വന്നപ്പോൾ എത്ര പെട്ടെന്നാണ് അവരുടെ കളി മാറിയത്. 21 ഗോളുകൾ അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് മിഡ്ഫീൽഡിൽ എലാനയെ പോലുള്ള ഒരു താരത്തിൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. സത്യത്തിൽ അവരുടെ സ്ട്രൈക്കർമാർ എന്ന് പറയുന്നത് ഇന്ത്യൻ താരം ബൽവന്ത് സിംഗും പെല്ലിസാറിയുമാണ്. ബൽവന്ത് സിംഗും പെല്ലിസാറിയും ചേർന്ന് നേടിയ ഗോളുകളെക്കാൾ കൂടുതൽ ഗോളുകൾ എലാനോ ഒറ്റയ്ക്ക് സ്കോർ ചെയ്തു. അപ്പോൾ എലാനോയെ പോലുള്ളൊരു താരത്തിൻ്റെ സാന്നിധ്യം ആ ടീമിൻ്റെ മുഖമുദ്രയെ തന്നെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിന്, കേരള ടീമായ ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ ഒരു സാന്നിധ്യം ഇല്ലാതെ പോയി. നമ്മുടെ എല്ലാ പ്രതീക്ഷയും മൈക്കൽ ചോപ്ര എന്ന താരത്തിലായിരുന്നു. പക്ഷേ പരിക്ക് മൂലം ചോപ്രയ്ക്ക് ഒരു മത്സരത്തിൽ പോലും പൂർണ്ണമായും കളിക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് രണ്ട് മത്സരങ്ങളിൽ കുറച്ച് സമയം അദ്ദേഹം ഇറങ്ങി. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ മൈക്കൽ ചോപ്രയെ പോലെ നമ്മൾ വിശ്വസിച്ച ഒരു താരം ടീമിൽ ഇല്ലാതെ പോകുന്നു. മറു ടീമുകളിൽ, അതായത് ചെന്നൈയിൽ എലാനയുണ്ട്, കൊൽക്കത്തയിൽ ഗാർഷിയുണ്ട്, അങ്ങനെ അവരുടെ താരങ്ങൾ അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള മികവ് പുറത്തെടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച താരം ആ മികവിലേക്ക് എത്തിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കളിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറി വരുന്നു. ഇതാണ് സത്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന വെല്ലുവിളി. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സംഘബോധവും അവരുടെ ചങ്കൂറ്റവുമൊന്നും ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ടീം സ്പിരിറ്റിൽ ഏറ്റവും കുറവ് പ്രശസ്തരായ താരങ്ങളുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് അത് തന്നെയാണ്, താരപ്രഭ ഒട്ടുമില്ലാത്തൊരു ടീമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച കളി ഇതുവരെ അവർ പുറത്തെടുത്തിട്ടുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കേണ്ടത് ഈ സംഘബോധത്തിൽ തന്നെയാണ്. ഒരു താരം പെട്ടെന്ന് ഉയർന്നു വരുമെന്ന് കരുതി നമ്മൾ ഇനി കാത്തിരിക്കാനില്ല. ഇനി നമുക്ക് രണ്ട് മത്സരങ്ങളേ ഉള്ളൂ. ഈ രണ്ട് മത്സരങ്ങളിലും ഈ സംഘബോധത്തിൻ്റെ കഴിവിൽ മുന്നേറാൻ കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പ്രതീക്ഷകളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഡിഫൻസ് സന്ദേശ് ജിങ്കാൻ, ഈ ISL ഏറ്റവും മികച്ച കണ്ടുപിടുത്തം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ജിങ്കാനെയാണ്. നമ്മൾ ഓർക്കണം, ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും മോശമായ പ്രകടനം നടത്തിയ ഇന്ത്യൻ ടീമിൽ നിന്ന് സന്ദേശ് ജിങ്കാൻ ബ്ലാസ്റ്റേഴ്സിലെത്തുമ്പോൾ ആർക്കും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ജിങ്കാനെ ഡേവിഡ് ജെയിംസും നമ്മുടെ സഹപരിശീലകനായ ട്രെവർ മോർഗനും ചേർന്ന് നല്ല ഒന്നാം തരം ഡിഫൻഡറായി മാറ്റിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ഡിഫൻഡറായി സന്ദേശ് ജിങ്കാൻ എന്ന യുവതാരം, ചണ്ഡീഗഡുകാരനായ ജിങ്കാൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കളികളിലൂടെ തന്നെയായിരുന്നു. ഹെഗ്ബർട്ടും ജിങ്കാനും ചേരുന്ന ഡിഫൻസ് അതിശക്തമാണ്. ഗോളുകൾ അടിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഒരു പരിമിതിയാണ്. പക്ഷേ അതേസമയം കൂടുതൽ ഗോളുകൾ വഴങ്ങാതെ നമ്മൾ പിടിച്ചു നിന്നതും ജിങ്കാനും ഹെങ്ബർട്ടും അടങ്ങുന്ന ഡിഫൻസിൻ്റെ കരുത്ത് കൊണ്ടാണ്. ആ കരുത്ത് ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും അതേപോലെ നിലനിന്നാൽ നമുക്ക് ഇനിയും പ്രതീക്ഷകളുണ്ട്. അതുപോലെ മുന്നേറാൻ നമുക്ക് കഴിയണം. അതിനുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണ് ഇനി ഉള്ള രണ്ട് മത്സരങ്ങളിലും ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്.
ടീം സ്പിരിറ്റിനെ പറ്റി ചോദിക്കാനുണ്ടായ ഒരു കാര്യം കൂടിയുണ്ട്. ചെന്നൈയിൻ എഫ് സി മത്സരത്തിന് ശേഷം ഗ്രൗണ്ടിൽ തന്നെ കൈ കൊടുക്കാനെത്തിയ ഇയാൻ ഹ്യൂമിന്റെ കൈ തട്ടി മാറ്റുന്ന നമ്മുടെ പെദ്രോ ഗുസ്മോവയെ കാണാൻ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സ്വാഭാവികമായിട്ട് സാധാരണ കളി ആസ്വദിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അത്തരത്തിലുള്ള സ്വാഭാവികമായ ആശങ്കകൾ ഉണ്ടാകില്ല എന്ന അർത്ഥത്തിലാണ് ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൻ്റെ ആശങ്കകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ടീമിൽ അവിടെ സ്പ്ലിറ്റുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടെൻഷനുകളോ അവിടെ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു മത്സരത്തിൽ നമുക്ക് അപ്രതീക്ഷിതമായി നമ്മൾ സമനിലയെങ്കിലും അർഹിച്ചിരുന്നു. അതിൽ നിന്ന് അല്പം പുറകോട്ട് പോന്നു. ആ 87-ാം മിനിറ്റിൽ പിറന്ന ഒരു ഗോളിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും പെട്ടെന്ന് തകിടം മറിഞ്ഞ ഒരു ഷോക്ക്. അത് ഏത് ടീമിനും ഏത് സമയത്തും സംഭവിക്കാവുന്നതാണ്. അതിനപ്പുറം ഞാൻ പറഞ്ഞല്ലോ, ടീം എന്ന രീതിയിൽ കേരളം വളരെ സെറ്റായി കളിക്കുന്ന ഒരു ടീമാണ്. മുന്നേറ്റ നിരയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും പരിമിതമായ താരങ്ങളെ വെച്ച് ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് ഉയരാനുള്ള ശ്രമം ബ്ലാസ്റ്റേഴ്സിനാണ് ഉണ്ടായിട്ടുള്ളത് മറ്റേത് ടീമിനേക്കാളും താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ ഗോളുകളാണ് ഫുട്ബോളിലെ പരമമായ സത്യം. ആ സത്യത്തിലേക്ക് എത്താൻ നമ്മുടെ മുന്നേറ്റ നിരക്ക് കഴിയാതെ പോകുമ്പോൾ ചില ടെൻഷനുകൾ ആശങ്കകൾ ടീമിനെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ടീം ആകെ തകർന്നു എന്ന് അടിസ്ഥാനമില്ല. ചില മത്സരങ്ങൾ, ചില സവിശേഷമായ ഇടപെടലുകൾ, അതിനെ തുടർന്നുണ്ടാകുന്ന ചില സംഭവങ്ങൾ ടീമിനെ ബാധിച്ചേക്കാം. അതിനപ്പുറം ടീം എന്ന രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും ശക്തമാണ്. അവർക്ക് ഒരുമിച്ച് മുന്നേറാൻ കഴിയും. നമ്മൾ അതിൽ കണ്ടുപിടിക്കേണ്ട ഒരു ടീം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഗോവയാണ്. കളിയുടെ തുടക്കത്തിൽ, അതായത് ആദ്യഘട്ടത്തിൽ ഗോവ വളരെ പിന്നാക്കമായിരുന്നു. സീക്കോയെ പോലുള്ള പരിശീലകൻ ഉണ്ടായിട്ട് പോലും ഗോവയ്ക്ക് എന്താണ് പറ്റിയത് എന്ന് എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നു. ആ ഗോവയാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. തുടർച്ചയായ വിജയങ്ങളുമായി ഗോവ ലീഗിൻ്റെ രണ്ടാം പകുതിയിലാണ് ഉണർന്നെഴുന്നേറ്റ്. ആവശ്യമായ സമയത്ത് അവർ ഉണർന്നെഴുന്നേറ്റു. അതേപോലെ ഒരു തിരിച്ചു വരവിന് ഇനിയും ബ്ലാസ്റ്റേഴ്സിന് അവസരമുണ്ട്. രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഈ രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ ഇനിയും മുന്നേറാനുള്ള അവസരം അവർക്കുണ്ട്. ടീം എന്നുള്ള രീതിയിൽ ഇപ്പോഴും നമ്മൾ ശക്തരാണ്. വലിയ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മുടെ ടീമിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയോടുകൂടി ഇനിയുള്ള രണ്ട് മത്സരങ്ങളെയും കാത്തിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എബിൻ റോസി പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ താരവും ഗോളിയുമായ ഡേവിഡ് ജെയിംസിൻ്റെ ഒരു സാന്നിധ്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നാളത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എത്രത്തോളം നിർണായകമാകും? ഡേവിഡ് ജെയിംസ് എന്നും ടീമിൻ്റെ ഒരു നിർണായക താരമാണ്. അദ്ദേഹം മാർക്കി പ്ലെയർ മാത്രമല്ല, കേരളത്തിൻ്റെ പരിശീലകൻ കൂടെയാണ്. അദ്ദേഹം ശരിക്കും ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം ഒരു പ്രശ്നമായിരിക്കും. പക്ഷേ അദ്ദേഹം നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും ഫിറ്റ്നസ് ഉള്ള ഒരു കളിക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം ടീമിനെ ലീഡ് ചെയ്യുന്നത് വളരെ മികച്ച രീതിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്, അതായത് കളിക്കാരനായും കോച്ചായും അദ്ദേഹം കേരളത്തിന് ഒരു വലിയൊരു അസറ്റ് തന്നെയാണ്. അദ്ദേഹം വളരെ മികച്ചൊരു പ്രൊഫഷണലാണ്, പ്രൊഫഷണൽ താരമാണ്. അദ്ദേഹത്തിന് സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കും. അദ്ദേഹം തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല നിലയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനിലെ പ്രശ്നങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അതൊരു വലിയ ഘടകം തന്നെയാണോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ നാളത്തെ കളിയെ സംബന്ധിച്ച് എങ്ങനെയാണ്? കഴിഞ്ഞ കളികളെ ഒക്കെ വെച്ചിട്ട് ഇതിനൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പറഞ്ഞ പോലെ കളി ഒരു ഭാഗ്യത്തിൻ്റെ ഘടകമാണ്, ലക്കലമെൻ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഇപ്പോൾ ഇറക്കുന്ന കളിക്കാരൻ ഫോം ആവുകയാണെങ്കിൽ അത് കോച്ചിൻ്റെ വിജയമായും, ഇറക്കുന്ന കളിക്കാരൻ ഫെയിലായി കഴിഞ്ഞാൽ ആ കളിക്കാരൻ കാര്യമാണോ ടീം തോറ്റെന്ന് പറയും. അപ്പോൾ അതിൽ വളരെ സാധ്യത. അതാണ് നമ്മളൊരു കോച്ചിനെയും മറ്റുള്ളവരെയും വ്യത്യസ്തരാക്കുക. കോച്ചിൻ്റെ ആ അലക്സ് ഫെർഗസിനെ പോലുള്ള കോച്ചുകൾ ലോകത്തിൽ ഇത്രയും ചർച്ചാ വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ കറക്റ്റ് സമയത്തിൻ്റെ ടൈമിംഗ് അദ്ദേഹത്തിൻ്റെ ചേഞ്ചാണ്. അപ്പോൾ അത് ഈ ഞാൻ പറയുമല്ലോ, ഐ എസ് എൽ തുടങ്ങിയ ഒരു മാസത്തെ ഒരു പ്രാക്ടീസ് കൊണ്ട് ഒരു ടീമിനെ മെയിൻറ്റനൻസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു തുടക്കം മാത്രം തന്നെയാണ്, അതിന് ഒരുപാട് സമയങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, പല രീതിയിൽ കളിക്കുക, കളിക്കാരുടെ ക്വാളിറ്റി അറിയുക, ഇതൊക്കെ അറിഞ്ഞാണ് ഒരു പരിശീലനം ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു ഗസിൻ്റെ പുറത്തിൽ മാത്രമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമല്ല ഇത്. ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇന്ത്യൻ താരങ്ങളെ കുറിച്ച് കേരളത്തിൻ്റെ സബിത്ത് ഉൾപ്പെടെയുള്ള താരങ്ങളെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ. സബിത്ത് നമ്മൾ പ്രതീക്ഷയത്ര ഉയർന്നില്ല, അതെല്ലാവരും പറയുന്നതാണ് നമ്മളെ കളിയിലും. പക്ഷെ അദ്ദേഹം ലെഫ്റ്റ് മിഡ്ഫീൽഡിലോട്ട് പോയപ്പോഴത്തേക്കും പെർഫോമൻസ് ചെയ്തു. പക്ഷെ നമുക്കിപ്പോൾ ജെ ജെ ലാൽപൊക്കിലെ റോമിയോ, ഗോവിന്ദ് താരം റോമിയോ രണ്ട് മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചതാണ്. അത് ഏക ഇന്ത്യൻ താരമാണ്. ബൽവന്ത് സിംഗ്, സന്ദേശ് ജിങ്കാൻ, ഈ ഇതിൽ എല്ലാവരും പറയുന്നത് സന്ദേശ് ജിങ്കാനാണ് ഏറ്റവും മികച്ച ഇന്ത്യയുടെ കണ്ടുപിടുത്തം. അതിനോടൊപ്പം തന്നെ റോമിയോ പോലുള്ള മികച്ച താരങ്ങൾ നമ്മൾ ഉയർന്നു വരുന്നു. അപ്പോൾ ഐ എസ് എൽ ശരിക്കും ഇന്ത്യൻ താരങ്ങൾക്കൊരു
ഉത്തേജകമാണ്. അവർ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ടീമിനെ പ്രതീക്ഷിക്കാവുന്ന തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതിൻ്റെ ഒരു രണ്ട് ഇമ്പാക്റ്റ് ഒരു രണ്ട് വർഷത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം കൂടുതൽ ഇന്ത്യൻ താരങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അവർ സ്കോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമുക്കതൊരു പോസിറ്റീവായിട്ട് കാണാം. മികച്ച കളിക്കാർ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു 17 വയസ്സുകാരനെ ഇന്നലെ ഡൽഹി ടീമിൽ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് ഇന്ത്യൻ താരങ്ങൾ ഉയർന്നു, ഇന്ത്യൻ കളിക്കാർ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അവസാനമായി നാളത്തെ കളിയിൽ എങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് വിജയം നേടുമെന്ന് തന്നെ ഒരു കളിക്കാരൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് നോക്കി? നമുക്ക് നാളത്തെ മത്സരം നോർത്ത് ഈസ്റ്റുമായിട്ടാണ് തോന്നുന്നത്. നോർത്ത് ഈസ്റ്റുമായിട്ട് ജയിച്ചാൽ മാത്രമേ കേരളത്തിന് സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ കേരളം പുറത്താവും. അതുകൊണ്ട് കേരളം ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ. വളരെ അട്രാക്ഷൻ ആയ ഒരു ഗെയിം പോലെ ചെറിയ ചെറിയ പാസുകളിലൂടെ പോകുന്ന ഒരു ടീമാണ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ. പക്ഷേ നമുക്ക് നാളെ ജയിച്ചേ മതിയാവും. അതുകൊണ്ട് ടീം തീർച്ചയായിട്ടും ജയിക്കും. കാണികൾ നമ്മളെല്ലോ 62,000 കാണികൾ ഔദ്യോഗിക കണക്ക് പ്രകാരവും, അല്ലാതെ 65,000 കാണികൾ വന്ന് സപ്പോർട്ട് ചെയ്ത ഏക മത്സരമാണ്. അത് തന്നെ ഒരു റെക്കോർഡാണ്. അത്രയും കാണികളുടെ പ്രാർത്ഥനയും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ടീം സെമിയിലെത്തുന്ന ആഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. സിറാജ്, ഈ ചോദ്യം തന്നെയാണ് എനിക്ക് താങ്കളോടും ചോദിക്കാനുള്ളത്. നാളത്തെ ഒരു കളിയിൽ ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെയാകും? താങ്കൾ വിജയിക്കുമെന്ന് തന്നെയാണോ കരുതുന്നത്? എങ്ങനെയാണ് അവസാനമായി ഒന്ന് വിലയിരുത്തുക? അല്ലാതെ ഒരു ഉത്തരം ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും നൽകാനില്ല. കാരണം നാളത്തെ കളി ജയിക്കുക എന്നതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ബ്ലാസ്റ്റേഴ്സിനില്ല. എതിരാളികളായ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, ആദ്യ മത്സരത്തിൽ നമ്മൾ നേരിട്ടത് ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റിനെയാണ്. അന്ന് മികച്ച കളി നമ്മുടേതായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഗോളിന് നമ്മൾ തോറ്റു. നോർത്ത് ഈസ്റ്റ് തുടക്കത്തിൽ കാണിച്ച ആ മികവ് പിന്നീടുള്ള മത്സരങ്ങളിൽ അവർക്ക് പുറത്തെടുക്കാനായിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ 3 ഗോളിന് ജയിച്ചത് മാറ്റി നിർത്തി പറഞ്ഞാൽ. അപ്പോൾ അവരുടെ ഗ്രാഫ് പെട്ടെന്ന് ഉയർന്ന ശേഷം ഒന്ന് താഴ്ന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെ സമീപിച്ചാൽ നാളത്തെ മത്സരത്തിൽ ജയിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നാളത്തെ മാത്രമല്ല, നാളത്തതും അവസാനത്തെ പൂനെ എഫ് സിയുമായുള്ള മത്സരം ജയിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താവും. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ മത്സരം ജയിച്ചേ മതിയാകൂ. എല്ലാം അനുകൂല ഘടകങ്ങളാണ്. നോർത്ത് ഈസ്റ്റ് കേരളത്തിനേക്കാൾ പിന്നിൽ നിൽക്കുന്ന പോയിൻ്റ് നിലയിൽ പിന്നിലാണ്. കേരളം കളിക്കുന്നത് സ്വന്തം ഗ്രൗണ്ടിലാണ്. 60,000-ലേറെ കാണികൾ നമുക്ക് വേണ്ടി ആർത്തിരമ്പാൻ തയ്യാറായി നിൽക്കുന്നു. പൊസിഷനിൽ നമ്മൾ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇനിയും മുന്നേറാനുള്ള സാധ്യതകൾ, അങ്ങനെ ഏത് ഘടകങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പോസിറ്റീവായ ഘടകങ്ങൾ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ബി പോസിറ്റീവ് എന്ന രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ ഇറങ്ങിയാൽ നമുക്ക് വിജയപ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയെന്നല്ല, വിജയം ഉറപ്പായ രീതിയിൽ തന്നെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആ വിജയം കൈപ്പിടിയിൽ ഒതുക്കി അവസാന 4-ലേക്ക് എത്താനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത്. അതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്ന അനുകൂല സാഹചര്യങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അത് മുതലാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ വിജയത്തിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് ഉറച്ച് പ്രതീക്ഷിക്കാം. തീർച്ചയായും അനുകൂലമായ എല്ലാ ഘടകങ്ങളെയും യോജിപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് നാളെ വിജയം കാണാനാകട്ടെ. അതുവഴി സെമി സാധ്യത ഉറപ്പിക്കാനും കഴിയട്ടെ. ഈ വിഷയമായി നമ്മോട് സംസാരിച്ചത് സിറാജ് കാസിം, ഒപ്പം തന്നെ എബിൻ റോസ് എന്നിവരാണ്. ഇരുവർക്കും നന്ദി.